മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിലിൽ അനിശ്ചിതത്വം. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ ഇനി തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. അതേസമയം ഇതിനായി 1 കോടിയോളം രൂപ ചിലവ് വരും. ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും തുക ചിലവഴിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും കർണാടക സർക്കാർ ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നുമാണ് ജില്ലാ കളക്ടർ കുടുംബത്തെ അറിയിച്ചത്. വിവരങ്ങളുമായി ബൈജു ചേരുന്നുണ്ട്. ബൈജു, തിരച്ചിൽ ഒരുപാട് മുന്നോട്ട് പോയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായി ചില പ്രശ്നങ്ങൾ കാരണം അവസാനിപ്പിക്കേണ്ടി വന്നു. ശക്തമായ അടിയൊഴുക്ക് ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള പ്രതീക്ഷ എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യങ്ങൾ പുനരാരംഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും രഞ്ജിത്തെ, ഈ ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ ഇനി ഈ തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഇതിൽ ഏറ്റവും പ്രതിസന്ധി ആയിരിക്കുന്നത് ഈ ഡ്രഡ്ജർ എത്തിയാൽ അത് 1 കോടി രൂപയോളം ചിലവ് വരുന്നുണ്ട്. പക്ഷേ അത് ജില്ലാ ഭരണകൂടത്തിന് ഏതെങ്കിലും രീതിയിൽ താങ്ങാവുന്നതല്ല. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഈ തിങ്കളാഴ്ചയാണ് പ്രധാനപ്പെട്ട നിർണായകമായ ഒരു യോഗം ഇതിനായി കർണാടകയിൽ ചേരുന്നത്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവും. അപ്പോഴും മറ്റു പ്രതിസന്ധികളുള്ളത് ഈ ഡ്രഡ്ജർ എങ്ങനെയാണ് ഈ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കുക എന്നാണ്. റോഡ് മാർഗം നിലവിൽ എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കൊങ്കൺ പാത ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പാതയിലൂടെ ഇത്തരത്തിൽ ഇത്രയും വലിയൊരു യന്ത്രം എത്തിക്കുക വളരെ പ്രയാസകരമാണ്. അങ്ങനെയാണെങ്കിൽ കടൽ മാർഗം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് എത്രത്തോളം വിജയകരമാകും എന്ന് അറിയുന്നതിനായി ഇതിനുള്ള മെക്കാനിക് വിഭാഗം തിങ്കളാഴ്ച ശിരൂരിൽ എത്തുന്നുണ്ട്. ആ സംഘം അവിടെ പരിശോധിക്കും ഏത് രീതിയിൽ ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ സാധിക്കും എന്നത്. ഏറ്റവും പ്രധാനം ഈ ചെലവ് തന്നെയാണ്. 1 കോടിയോളം രൂപ ചെലവ്, അത് കർണാടക സർക്കാർ വഹിക്കുമ്പോൾ കർണാടക സർക്കാർ അതിന് തയ്യാറാകുമോ എന്നതാണ്. ഏതായാലും ഇതിൽ വലിയ അനിശ്ചിതത്വം ഉണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അർജുനും അപ്പം ലോകേഷിനും അപ്പം ജഗന്നാഥനും ഈ 3 പേർക്കുമായുള്ള തിരച്ചിലാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. എന്തായാലും പ്രാദേശികമായ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. ജഗന്നാഥനും ഒപ്പം ഈ ലോകേഷിനുമുള്ള ഇവരെ കണ്ടെത്താത്തതിൽ, അതിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ 30 ദിവസം, കൃത്യം 30 ദിവസം ആകുമ്പോഴേക്കുമായിരുന്നു ഈ തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവർ പറഞ്ഞത് ഈ പുഴയിൽ വിസിബിലിറ്റി 0 വിസിബിലിറ്റി എന്നാണ്. അതിനോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ലോറി കണ്ടെത്താനോ ഇവരെ ഈ ലോറിക്കകത്ത് ക്യാബിനകത്ത് അർജുനുണ്ടോ കണ്ടെത്താനോ അല്ല മറ്റു രണ്ടുപേരെ കണ്ടെത്താനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ കൂറ്റൻ മരങ്ങൾ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട്. അതുകൂടാതെ കല്ലും ചെളിയും മണ്ണും ഒക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് ഒരു പരിമിതിയുണ്ട് അവർക്ക് അതിലേക്ക് എത്താൻ. ഏതായാലും ഈ തുടക്കത്തിൽ KC വേണുഗോപാലാണ് ഇതിൽ വലിയ തോതിൽ ഇടപെട്ടത്. അദ്ദേഹമാണ് ഇടപെട്ട് കർണാടക സർക്കാരിനെ കൊണ്ട് ഇത്രത്തോളം വലിയ തെരച്ചിലിനെ ആ മേൽനോട്ടം വഹിക്കാൻ തയ്യാറായത്. ഇനിയും KC വേണുഗോപാലിനെ സമീപിക്കാനാണ് ഈ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. KC വേണുഗോപാലിനോട് സംസാരിച്ച് ഇത്തരത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. ഏതായാലും ജിതിൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും ലോറി ഉടമയും ഒക്കെ ഇവിടെ ശിരൂരിൽ തന്നെ തങ്ങുന്നുണ്ട്. അവിടുത്തെ തന്നെ തങ്ങി ഇനി എന്താണ് മറ്റ് മാർഗങ്ങൾ എന്ന് അവർ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും തിങ്കളാഴ്ച നിർണായകമായ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും കർണാടക സർക്കാർ എടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇത്രയും ചെലവ് വഹിക്കാൻ കർണാടക സർക്കാർ തയ്യാറാകും. ഏതായാലും ജില്ലാ ഭരണകൂടം ഏതാണ്ട് കൈയൊഴിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. ഇനി കർണാടക സർക്കാരിന്റെ കയ്യിലാണ് ഇതിന്റെ തെരച്ചിലിനെ മുന്നോട്ടുള്ള ഭാവിയുള്ളത്. എന്നാലും നമുക്ക് വളരെ അരികിലെത്തി, അർജുന വളരെ അരികിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള വലിയ യന്ത്ര സംവിധാനങ്ങളില്ലാതെ ആ ലോറി പുറത്തേക്ക് എടുക്കുക, ഇവരെ കണ്ടെത്തുക വളരെ പ്രയാസകരമാണ്. ഇതിൽ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ പാറക്കൂട്ടങ്ങളുണ്ട്. അതൊക്കെ ഇന്നലെ ഈ മുങ്ങൽ വിദഗ്ധർ ഇന്നലെ കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ അത്തരത്തിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിസിബിലിറ്റി ഒരു വലിയ പ്രശ്നമായി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴ ശക്തമായി കൊങ്കൺ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ അനിശ്ചിതത്വം തുടരുന്നു എന്ന് വേണം പറയാൻ. എത്രയും പെട്ടെന്ന് ഈ യന്ത്രം എത്തിച്ച് തെരച്ചിൽ പുനരാരംഭിക്കുക, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് തിങ്കളാഴ്ചയോടുകൂടി ഈ യോഗത്തിന് ശേഷം കർണാടക സർക്കാർ കടക്കുമോ, ഏതായാലും ദൗത്യം നിർത്തിവെച്ചിട്ടില്ല എന്ന ഉറപ്പ് കാർവാർ MLA പറയുന്നുണ്ട്. കുടുംബത്തിന് അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. 22-ാം തീയതിയോടുകൂടി ഈ ദൗത്യം പുനരാരംഭിക്കുന്നതാണ് പറഞ്ഞത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യം, ഈ അത് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം, ആ ദൗത്യത്തിനൊടുവിൽ കണ്ടെത്താൻ ആകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ MLA ഒപ്പം ഈ കുടുംബം ഒക്കെ വ്യക്തമാക്കിയിരുന്നത്. എന്നാലും അതിന് കർണാടക സർക്കാർ ഇനി തയ്യാറാകുമോ എന്നാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യം. 3 പേരെ കണ്ടെത്താനുണ്ട്. ഈ ജഗന്നാഥന്റെ കുടുംബം ഉൾപ്പെടെ സഹോദരി ഭർത്താവ്, അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ ടെലിഫോണിലാണ്. ജിതിൻ, ജിതിൻ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തന്നെ തുടരുകയാണ് അല്ലെ? എന്താണ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ജിതിൻ? അതെ, ഇവിടെ തന്നെ തുടരുകയാണ്. പുതിയ വിവരങ്ങളായിട്ടൊന്നുമില്ല. ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ആ ഷിപ്പ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സ്ഥലം വിലയിരുത്തി ഇതിന് ശേഷമായിരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടാവുക എന്ന രീതി തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവര് എന്തായാലും പരിശോധനയ്ക്ക് വരുന്നുണ്ട്, നാളെ വരും. ഈ ഡ്രഡ്ജർ എത്തിക്കണം അല്ലേ അവിടെ?
അതെ അതെ, ഡ്രഡ്ജർ എത്തിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ആദ്യം ഇതിലെ എമൗണ്ട് എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് കൊണ്ടുവരും എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഇപ്പം അത് പ്രൈസ് ഹൈക്ക് ആക്കിയിട്ടുണ്ട് അവര്. അപ്പൊ അതിന്റെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കലക്ടർ അറിയിച്ചത്. കാരണം അവരുടെ പരിമിതിയിലല്ല ഇത്രയും രൂപ വരുന്നതുകൊണ്ട്, അത് ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ട ഒരു നടപടിയാണെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കോടിയോളം രൂപ ഒരു വലിയ ചെലവ് വരുന്ന ഒരു ഭാരിച്ച തുകയാണ്. അത് ഈ ജില്ലാ ഭരണകൂടത്തിൽ ഒറ്റയ്ക്ക് അത് വഹിക്കാനുള്ള സാഹചര്യമില്ല തൽക്കാലം. അങ്ങനെയാണ് കളക്ടർ അടക്കം അറിയിച്ചിരിക്കുന്നത് അല്ലേ? അതെ, അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കൂടി ഗവൺമെന്റ് ഇടപെട്ട് കഴിഞ്ഞാൽ, കാരണം അവർ ഈ ഷിപ്പ് കമ്പനി പറഞ്ഞിരിക്കുന്ന പ്രകാരം അവർക്ക് 10 ദിവസത്തെ എമൗണ്ട് ഒരുമിച്ച് നൽകണം എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് 1 ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും 10 ദിവസത്തിന്റെ പൈസ ഒരുമിച്ച് വേണ്ടി കൊടുക്കേണ്ടി വരും എന്ന രീതിയിലാണ് പറഞ്ഞത്. അത് ഗവൺമെന്റ് ഇടപെട്ടിട്ട് അത് ആ പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ, മാൽപ്പയുടെയൊക്കെ തിരച്ചിൽ ഉണ്ടായിരുന്നല്ലോ അർജുൻ, ഇപ്പോഴും ശക്തമായ അടിയൊഴുക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഒരു വടം അത് കിട്ടി, അതിന്റെ അങ്ങേയറ്റത്ത് ലോറി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. ആ തരത്തിൽ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങൾ? കുറച്ചുകൂടി ഡ്രഡ്ജറൊക്കെ ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണോ നിങ്ങൾ? ഡ്രഡ്ജർ അതിന് സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് ആ സംഘം നാളെ വരുന്നുണ്ട് ഇവിടെ. ഈ സ്ഥലം സന്ദർശിച്ച് അതിന് വിലയിരുത്തിയതിനു ശേഷം അതിന്റെ ഒരു പ്രതികരണം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കളക്ടർ ഭാഗത്തു നിന്ന് ആ പ്രതികരണം കിട്ടും. അവരെ സംഘം ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നാളെ. ശരി ശരി, ഇതിനെന്തായാലും തുടരുകയാണെന്ന് മനസ്സിലായി. നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ബൈജു, അതാണ് ഏറ്റവും കൂടുതൽ സാഹചര്യം. നാളെയും ഇതിന് നമ്മൾ ഈ പണത്തിന്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷാ നിർഭരമായ തിരച്ചിലുകൾ അവിടെ തുടരുന്നുണ്ട്. അതെല്ലാ തലത്തിലുമുണ്ട്. പ്രത്യേക യോഗങ്ങൾ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെയുള്ള ഒരു അലംഭാവമൊക്കെ വിട്ടുമാറിയിട്ട് സർക്കാരുകൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ പെരുമാറുന്നതൊക്കെ ഉണ്ട്. നമുക്ക് നാളത്തെ അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസത്തിനകമെങ്കിലും എന്തെങ്കിലും ഒരു വിവരം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, കർണാടക സർക്കാർ ഇതിന് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം നമ്മുടെ അർജുന് പുറമെ കന്നഡികരായ പ്രദേശത്തെ 2 പേർ കൂടി ഈ മണ്ണിനടിയിലോ പുഴയിലോ ആയുണ്ട്. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്, ഇവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാർ അനുകൂലമായ ഒരു നിലപാടെടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അത് ഇനി നീളുന്നത് അത് വലിയ തുടരുക. ബൈജു, എം കെ രാഘവൻ MP ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ എം കെ രാഘവൻ, ഇപ്പോൾ ഏറ്റവും നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കാര്യം ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിനകത്തുള്ള ചില സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെയാണ്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ തെരച്ചിൽ കാര്യക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അർജുന്റെ കുടുംബം അടക്കം. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? എന്തെങ്കിലും ആശയവിനിമയം നടക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെയുമായി ലോക്കൽ MLA സംസാരിച്ചാണ്, സതീഷുമായി. അദ്ദേഹം പറഞ്ഞത് ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിന്റെ തലസ്ഥവുമില്ല, സാമ്പത്തിക പ്രശ്നവുമില്ല. അത് കൊണ്ടുവരാനുള്ള ഒരു മാർഗ തടസ്സങ്ങളെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. ഏത് വഴിയാണ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതാണ് അവരുടെ ചിന്ത. അതല്ലാതെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളോ അല്ലെങ്കിൽ അതിന്റെ കഴിവില്ലായ്മയോ ഒന്നും അവിടെ വിഷയമാകുന്നില്ല. കാരണം കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്, ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്, ഇതിനാവശ്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. MLA ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, അതൊരു വിഷയമല്ല. പക്ഷെ ഗോവയിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. 22-ാം തീയതി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത് കൂടാതെ ഇന്നലെ മുതൽ വീണ്ടും ഈ അണ്ടർ കറൻസ് ശക്തമായി കൂടിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി അതുകൊണ്ടാണ് ഇന്നലെ അതിന്റെ അവരുടെ ഇന്നലെ ആരംഭിച്ച റെസ്ക്യൂ ഓപ്പറേഷൻ പെട്ടെന്ന് അവസാനിപ്പിച്ചത്. ഏതായാലും 22-ാം തീയതി ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു കുറെ കൂടി ഈ ഒഴുക്കിന്റെ ശക്തി കുറയും. അങ്ങനെയാണെങ്കിൽ 22-ാം തീയതി ഈ ഡ്രഡ്ജർ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ശരി, നന്ദി. MK രാഘവൻ MP അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ട് അവിടെ ചർച്ചകൾ സ്ഥിരമായി നടത്തുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഏതായാലും എല്ലാവരുടെയും ഒരു സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന തിരച്ചിലുകൾ അതിന്റെ ചില കാര്യങ്ങളുമൊക്കെയാണ്. സാങ്കേതികമായുള്ള പല കാര്യങ്ങളാണ് ഇപ്പോൾ നടന്ന് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ബൈജു തുടരുന്നുണ്ട്. ബൈജു, താങ്കൾ ബൈജു പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് പോവാം ഒന്നുകൂടി.
രഞ്ജിത്ത്, ഇതിൽ എം കെ രാഘവൻ എംപിയുടെ വാക്കുകൾ വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പണം ഒരു പ്രശ്നമല്ല. അങ്ങനെയെങ്കിൽ ഈ തിരച്ചിൽ 22-ാം തീയതി തന്നെ പുനരാരംഭിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. പണം ഒരു പ്രശ്നമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രതിസന്ധിയായി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും വലിയൊരു തുക അത് എങ്ങനെ ചിലവാക്കുമോ എന്ന ഒരു ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് എം കെ രാഘവൻ എം പി അദ്ദേഹം കൃത്യമായ ആശയവിനിമയം നടത്തുന്നുണ്ട് കർണാടക സർക്കാരുമായി, കർണാടക മുഖ്യമന്ത്രിയുമായി ഒക്കെ. അതുകൊണ്ട് തന്നെ പണം ഒരു പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതായിരുന്നു ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ യന്ത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, എം കെ രാഘവൻ എം പി സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇത് എങ്ങനെ ഇവിടെ എത്തിക്കാൻ കഴിയും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിന് തിങ്കളാഴ്ച, അതായത് നാളെ ഈ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അത് കടൽ മാർഗം എത്തിച്ച് ഈ പുഴയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പ്രാഥമികമായി നടത്തിയ ഒരു പരിശോധനയിൽ അത്തരത്തിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്, അത് പറ്റും എന്ന് തന്നെയാണ് ഈ മെക്കാനിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥർ എത്തിയത്. ഇനി വിദഗ്ധ സംഘമാണ് തിങ്കളാഴ്ച നാളെ എത്തുന്നത്. ആ വിദഗ്ധ സംഘം കൂടി പരിശോധന നടത്തിയാൽ അതിൽ അപ്രൂവൽ ആവും. ഇതിൽ ജിതിൻ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനം, ഈ കമ്പനിക്ക് ഒരു ദിവസമായാലും രണ്ട് ദിവസമായാലും 10 ദിവസത്തെ വാടക നൽകണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ ആ പണം മുൻകൂറായി അടക്കണം. 1 കോടിയോളം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. ഒരു പക്ഷേ ഗവൺമെന്റ് ഇടപെട്ട് അതിൽ പണം കുറപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും. അതുതന്നെയാണ് എം എൽ എ കഴിഞ്ഞ ദിവസം സൂചന നൽകിയത്. ഏതായാലും തിരച്ചിൽ നിർത്തിവെക്കുന്നില്ല, തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമെന്ന ഒരു സൂചനയാണ് എം കെ രാഘവൻ എം പിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്. കാരണം ഈ വിഷയത്തിൽ കെ സി വേണുഗോപാൽ നേരിട്ട് ഇടപെട്ടൊരു വിഷയമാണ്, അദ്ദേഹം നേരിട്ട് ഇടപെട്ടൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം തിരച്ചിൽ നിർത്തിയ സമയത്തും കെ സി വേണുഗോപാൽ ഇടപെട്ടാണ് ഈ സിദ്ധരമായ മുഖ്യമന്ത്രി സിദ്ധരമയുമായി ആശയവിനിമയം നടത്തി വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ആ വലിയ തരത്തിലുള്ള തിരച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നടന്നത്. ആ എൻ ഡി ആർ എഫും പോലീസും ഫയർഫോഴ്സും ഒക്കെ സംയുക്തമായി നേവിയുടെ സഹായത്തോടെ, ഈശ്വർ മൽപ്പയുടെ സഹായത്തോടെ ആ വലിയ തിരച്ചിൽ എങ്ങനെയാണോ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അതേ രീതിയിലുള്ള തിരച്ചിൽ വീണ്ടും തുടങ്ങാൻ സാധിച്ചു. ഒരുപക്ഷെ ഈ പണം കർണാടക സർക്കാർ അത്തരത്തിൽ വഹിക്കാൻ തയ്യാറായാൽ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. അത് തിരച്ചിലിനെ വീണ്ടും ഒരു സാധ്യതയിലേക്കാണ് കടക്കുന്നത്. എന്തായാലും അത് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എ കെ എം അഷ്റഫ് എം എൽ എയും എം കെ രാഘവൻ എം പിയും ഇതിൽ നിരന്തരം ഇടപെടുന്നുണ്ട്. അവർ കർണാടക സർക്കാരുമായി ആശയവിനിമയം നടക്കുന്നുണ്ട്. അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ നിൽക്കുന്ന അവരുടെ പരിധിയിൽ ഇത്രത്തോളം വലിയൊരു തുക ചിലവഴിച്ച് ഈ യന്ത്രം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തന്നെ അവരുടെ നിസ്സഹായത വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ വലിയ തോതിലുള്ള തുക ചിലവാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി കർണാടക സർക്കാർ കൃത്യമായി നിലപാടെടുക്കേണ്ടതുണ്ട്. ഈ ജഗന്നാഥന്റെ കുടുംബമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ഏക അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. 3 പെൺമക്കൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് അവരുടേത്. ആ കുടുംബത്തിന് ആരുമില്ലാതായിരിക്കുന്നു, അവർക്ക് വരുമാന മാർഗമില്ലാതായിരിക്കുന്നു, അവർക്ക് പ്രഖ്യാപിച്ച പണം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്, അവർക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു കർണാടക സർക്കാർ, പക്ഷേ ആ ജോലി ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്, അത് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അർജുൻ, അത്രത്തോളം തന്നെ ഈ നമ്മുടെ പ്രിയപ്പെട്ട 2 പേർ ജഗന്നാഥും ലോകേഷും, അവരും അത്രത്തോളം പ്രിയപ്പെട്ടവർ തന്നെയാണ്. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുനരാരംഭിക്കണം. ഇത്തരത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവന്നാൽ അത് വലിയ തോതിൽ തെരച്ചിൽ ഗുണകരമാകും. പ്രത്യേകിച്ച് ഈ പുഴ വലിയൊരു കൊങ്കൺ മേഖലയിലെ മുഴുവൻ നദികളും വന്നു ചേരുന്ന പതിക്കുന്ന ഒരു പുഴയാണ്. ഇവിടെ നിന്നാണ് കടലിലേക്ക് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഴയുടെ ഒഴുക്ക് സുഗമമാക്കേണ്ടതുണ്ട്. ആ പാറക്കൂട്ടങ്ങളൊക്കെ അവിടെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത്തരം നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനായി ഇനി കർണാടക സർക്കാരാണ് മുൻകൈ എടുക്കുന്നത്. ഒപ്പം ഈ മണ്ണൂത്തി സർവകലാശാലയുടെ കയ്യിലുള്ള യന്ത്രം കൂടി അവിടെ എത്തിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. കാരണം ചെറിയ തോതിലുള്ള മൺകൂനുകളൊക്കെ മാറ്റാൻ ആ യന്ത്രം ഉപയോഗിച്ച് പറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ഇതിനോടൊപ്പം തന്നെ എത്തും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതിൽ ഈശ്വർ മൽപ്പയും കുടുംബവും ഒക്കെ ഇപ്പോഴും ശിരൂരിൽ തന്നെ തുടങ്ങുകയാണ്. വലിയ പ്രതീക്ഷയോടെ അവർ ശിരൂരിൽ തന്നെ തുടങ്ങുകയാണ്. നാളെ നിർണായക ദിനമാണ്. ഈ കാര്യത്തിൽ ഈ തീരുമാനം, എന്ത് തീരുമാനമാണ് കർണാടക സർക്കാർ എടുക്കുന്നത്, ഏത് ദിവസം ഈ ഡ്രഡ്ജർ എത്തിക്കും, അവരുമായി ആശയവിനിമയം നടത്തി, നാളെ ഇതിനൊരു വ്യക്തത വരും, നാളെ വൈകിട്ടോടുകൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും ഏതാണ് സാഹചര്യം, ഏതായാലും നാളത്തോടുകൂടി ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും തിരച്ചിൽ തൽക്കാലത്തേക്ക് ഒരു അനിശ്ചിതത്വമുണ്ടോ എങ്കിൽ പോലും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ യന്ത്രമെത്തുന്നതിനുള്ള ഒരു ചെറിയ പ്രശ്നം, സാങ്കേതിക പ്രശ്നമുണ്ട്. അത് ഗോവയിൽ നിന്ന് വേണം യന്ത്രമെത്താൻ, അതിന് സാമ്പത്തികം കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം യന്ത്രം എത്തിക്കുന്നതിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അർജുനെ മാത്രമല്ല, മറ്റു രണ്ട് പേരുടെ കൂടി വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാനുണ്ട് ബൈജു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 3 ആളുകൾ അപ്പോൾ സ്വാഭാവികമായി മറ്റു സർക്കാരുകൾക്ക് കൂടിയുള്ള താല്പര്യം ഈ വിഷയത്തിലുണ്ടാകും. ജനകീയമായ ചില തീരുമാനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ പണമെന്നത് തടസ്സമാകാതെ കുറച്ചുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഈ യന്ത്രം എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം അല്ലേ?
തീർച്ചയായും അത് എം കെ രാഘവൻ എം പിയുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. കാരണം അദ്ദേഹമാണ് തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും കർണാടക സർക്കാരുമായി സംസാരിച്ച് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം ആ ഒരു ഉറപ്പിന്മേലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞത് പണം ഒരു പ്രശ്നമല്ല, പക്ഷേ ഈ യന്ത്രം ഇവിടെ എത്തിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന്. പക്ഷെ ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കടൽ മാർഗം എത്തിക്കുന്നതിന് വലിയ പ്രശ്നമുണ്ടാകില്ല, അതിന്റെ ഏതായാലും അവസാനഘട്ട പരിശോധന നാളെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജഗന്നാഥിനെയും ലോകേഷിനെയും നമ്മുടെ അർജുനോടൊപ്പം തന്നെ ആ മൂന്ന് പേർക്കുമായുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ കട ലക്ഷ്മണൻ എന്ന് പറയുന്ന ആ ചായക്കടയുണ്ടല്ലോ, ആ ചായക്കടയുടെ പിറകിലാണ് വലിയ തോതിൽ ഈ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. 11 പേരാണ് കാണാതായത്, അതിൽ 8 പേരുടെ മൃതദേഹം കിട്ടിയതും ആ ചായക്കടയിലാണ്. ലക്ഷ്മണന്റെ കുടുംബം 5 പേർ ആ അപകടത്തിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ജഗന്നാഥ് കഴിഞ്ഞ 20 വർഷമായി ഈ ലക്ഷ്മണന്റെ കടയിലെ ജീവനക്കാരാണ്, അവരുടെ ബന്ധു കൂടിയാണ്, സഹോദരൻ കൂടിയാണ്. അവരെയൊക്കെ കണ്ടെത്തേണ്ടത്, ആ ഒരു വികാരം വലിയ തോതിൽ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഈ ജഗന്നാഥന്റെ കുടുംബം ഇപ്പോഴും ആ സ്ഥലത്ത് എല്ലാ ദിവസവും രാവിലെ എത്തി അർജുനെ വേണ്ടിയുള്ള തെരച്ചിൽ സമ്മർദ്ദം ഏറിയത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ആശ്വാസമാണ്. അവർക്ക് ഒരു പക്ഷേ അവരുടെ ആ ജഗന്നാഥനെയൊക്കെ കണ്ടെത്താൻ തെരച്ചിൽ പൂർണ്ണമായും നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 8 പേരുടെ മൃതദേഹം ലഭിച്ചപ്പോൾ തന്നെ വീണ്ടും വലിയ തോതിൽ നമ്മൾ അർജുനു വേണ്ടി ഈ ഇത്തരത്തിൽ ശബ്ദമുയർത്തിയതോടുകൂടിയാണ് ഈ തെരച്ചിൽ ഊർജിതമാക്കിയത്. അവർ നമ്മളോട് പലപ്പോഴും പങ്കുവച്ചതാണ് ആ കാര്യം. അർജുനു വേണ്ടി തെരച്ചിൽ തുടങ്ങിയതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർക്ക് പ്രതീക്ഷയുള്ളത്. അവർക്ക് അവർ പറഞ്ഞത് മൃതദേഹമായി ലഭിച്ച അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് ആ മൃതദേഹമെങ്കിലും ലഭിക്കണം എന്നാണ്. മാത്രമല്ല അവർക്ക് വാഗ്ദാനം ചെയ്ത പണം, അതുപോലെ തന്നെ അവർക്ക് ജോലി, ആ കുടുംബത്തിന് ജോലി, 3 പെൺമക്കളാണ് അവർക്കുള്ളത്, ആ കുടുംബത്തിനുള്ള ജോലി, അതും അവർ ആവശ്യപ്പെടുന്നു. ഏതായാലും വരും വൈകാതെ തന്നെ അവരുടെ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഒപ്പം അവർക്ക് ഇത്തരത്തിൽ ജഗന്നാഥനെ അവസാനമായി ഒന്ന് നോക്കുകാണാൻ കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അവർക്കും പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടതുണ്ട്. കാരണം എല്ലാം നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്, അവരെല്ലാം നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായ ശിരൂരിൽ ദൗത്യം പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വമുണ്ടായെങ്കിൽ പോലും പ്രതീക്ഷകൾ കൈവിടാനുള്ള സമയമായിട്ടില്ല. കാര്യക്ഷമമായ ഇടപെടലുകൾ ജനപ്രതിനിധി ഭാഗത്തുനിന്നുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യക്തത ഉണ്ടാകും എത്രയും പെട്ടെന്ന് എന്ന് വേണം കരുതാൻ. ബൈജു.